ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസ്റ്റിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നൈജീരിയയുടെ ഭാഗമായിട്ടുള്ള ബിയാഫ്ര എന്ന് പറയുന്ന രാജ്യത്തിലെ 1 pound എന്നറിയപ്പെടുന്ന കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന, അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻ പർപ്പസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറൻസി കൂടിയാണ്. അതായത് വേൾഡ് കറൻസി കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസി നിങ്ങൾ ഡീലേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സിബിഷനിൽ നിന്നോ കണ്ടക്ട് ചെയ്ത് ഈ ഒരു നോട്ടും കൂടെ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. നല്ലൊരു കളക്ഷൻ പർപ്പസിന് വേണ്ടിയുള്ള ഒരു കറൻസിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കറൻസി കൂടെയാണ്, ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു കറൻസിയും കൂടെയാണ്. അപ്പോൾ ബിയാഫ്ര എന്ന് പറയുന്ന രാജ്യത്തിലെ 1 pound എന്നറിയപ്പെടുന്ന കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് പരിചയപ്പെടാൻ വന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നമുക്ക് ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന ബിയാഫ്ര എന്നറിയപ്പെടുന്ന, നൈജീരിയയുടെ ഭാഗമായിരുന്ന ബിയാഫ്ര എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ 1 pound എന്നറിയപ്പെടുന്ന കറൻസി. അപ്പോൾ ഈ ഒരു കറൻസി ഇപ്പോൾ നിലവിലില്ല, നല്ലൊരു കളക്ഷൻ പർപ്പസാണ്. നമ്മുടെ കളക്ഷനിലേക്ക് അത്യാവശ്യം നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത്, അതായത് വേൾഡ് കറൻസിയൊക്കെ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസിയും കൂടെ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഈ ഒരു നോട്ട് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ്. ഏകദേശം 1968 മുതൽ 1969 വരെ നിലവിലുണ്ടായിരുന്ന കറൻസിയാണെന്നു. ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന 1 pound എന്നാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് 139x70 mm ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഈ ഒരു നോട്ട് ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു നോട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശവും പുറകുവശവും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സെൻറ്ററായിട്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് തന്നെ റിപ്പബ്ലിക് ഓഫ് ബിയാഫ്ര എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ബാങ്ക് ഓഫ് ബിയാഫ്ര എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ആ ഒരു രാജ്യത്തിൻ്റെ എന്തെങ്കിലും അവരുടെ സിമ്പിളായിരിക്കും. ആ ഒരു സിമ്പിളിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ഇംഗ്ലീഷ് ലെറ്ററിൽ 1 pound എന്നുള്ളത് ഇവിടെ അക്കത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും, 1 pound എന്നുള്ളത്. പിന്നെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാട്ടർമാർക്കാണ് വരുന്നത്. അപ്പോൾ വാട്ടർമാർക്ക് ജസ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ വാട്ടർമാർക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1 pound എന്ന് രേഖപ്പെടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു ഡിസൈനാണ് ഈ ഒരു നോട്ടിന് വരുന്നത് തന്നെ. സെൻറ്ററായിട്ട് ഒരു തെങ്ങിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2 സിഗ്നേച്ചറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് തന്നെ ബാങ്ക് ഓഫ് ബിയാഫ്ര എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. താഴെയായിട്ട് 1 pound എന്നുള്ള ഇംഗ്ലീഷ് ഷിപ്പം കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് 1 എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ 1 pound എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വാട്ടർമാർക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാട്ടർമാർക്ക് തൻ്റെ 1 pound എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പീസ് യൂണിറ്റി ഫ്രീഡം ആ ഒരു സിമ്പിൾ, അത് ബിയാഫ്രയുടെ ഒരു ചിഹ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എനിക്കും അറിയത്തില്ല, എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത കറൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 1 pound എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ 1 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ ബിയാഫ്ര, നൈജീരിയയുടെ ഭാഗമായിരുന്ന ബിയാഫ്ര എന്ന് പറയുന്ന രാജ്യത്തിലെ 1 pound ഇപ്പോൾ നിലവിലില്ലാത്ത ഈ ഒരു നോട്ടിന് അത്യാവശ്യം മാർക്കറ്റിൽ വാല്യൂ വരുന്നുണ്ട്. ഏകദേശം 300 രൂപ മുതൽ 600 രൂപ വരെയൊക്കെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ പലരും 300 രൂപ 600 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നോട്ടിനൊക്കെ ഏകദേശം ഒരു 320 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഞാനും ആ ഒരു പ്രൈസിനാണ് ഈ ഒരു നോട്ട് മേടിച്ചത്. 2 എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രാജ്യം ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്കും ഇല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായും ഇതുപോലുള്ള നമുക്കറിയപ്പെടാത്ത പല രാജ്യങ്ങളും അവിടുത്തെ കറൻസിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കറൻസിയൊക്കെ മേടിച്ച് നമ്മുടെ കളക്ഷനിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറേയൊക്കെ കറൻസി നമുക്ക് പ്രൈസ് കുറഞ്ഞ രീതിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്, എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ 2 ഞാൻ മേടിച്ചായിരുന്നു, 2 മാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 ഞാൻ മേടിച്ച് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനൊക്കെ വരുന്ന നല്ലൊരു ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കറൻസിയാണ് ബിയാഫ്ര എന്ന് പറയുന്ന രാജ്യത്തിലെ ഈ ഒരു 1 pound എന്നറിയപ്പെടുന്ന കറൻസി. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ യഥാർത്ഥ വാല്യൂ എത്രയാണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എന്നാലും ഞാൻ മേടിച്ച വാല്യൂ എന്ന് പറയുമ്പോൾ 320 രൂപയാണ്. 320 രൂപ മുതൽ 600 രൂപ വരെ ഒക്കെ വരുന്നുണ്ട്. ഞാൻ പലയിടത്തും നോക്കിയപ്പോൾ 600 രൂപയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 320 രൂപ മുതൽ 600 രൂപ വരെ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് റിപ്പബ്ലിക് ഓഫ് ബിയാഫ്രയുടെ ഈ ഒരു 1 pound എന്നറിയപ്പെടുന്ന കറൻസി. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.